ഞാൻ ബഷീർ കണിയടത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അടുത്ത 28-29 തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതൊരു ദേശീയ പണിമുടക്കാണ്. പണിമുടക്കിനോടൊപ്പം തന്നെ ആ പണിമുടക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ട്രേഡ് യൂണിയനുകളൊക്കെ നോട്ടീസ് തന്നിരുന്നുള്ളത് വാഹനങ്ങൾ നിർത്തിവെച്ചും കടകളടച്ചും വ്യവസായ സ്ഥാപനങ്ങൾ നിർത്തിവെച്ചും ഈ പണിമുടക്കുമായി സഹകരിക്കണമെന്നാണ്. അതായത് ഈ പണിമുടക്ക് ഹർത്താലായി രൂപാന്തരം ബാധിക്കുന്നതാണ്. ഏതൊരാൾക്കും പണിമുടക്കിന് അവകാശമുണ്ട്. പണിമുടക്കിന് അവകാശമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർ പണിമുടക്കുന്നതിന് മറ്റു അതുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത വ്യവസായങ്ങൾ നിർത്തിവെക്കണമെന്ന് പറയുന്നത്, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന് പറയുന്നത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് യുക്തിയാണുള്ളത്? വ്യാപാര സ്ഥാപനങ്ങൾ, വ്യാപാരികൾ ഒരു പണിമുടക്കുക, വ്യാപാരികൾ പണിമുടക്കണമെങ്കിൽ പണിക്കുന്ന ദിവസം ബസ്സുകാരോട് പറയുക നിങ്ങൾ ബസ് ഓട്ടം നിർത്തിവെച്ച് ഞങ്ങളോട് സഹകരിക്കണം. ടാക്സിക്കാരോട് പറയുക നിങ്ങളൊരിക്കലും ടാക്സി ഓടരുത്, കാരണം വ്യാപാരികളുടെ പണിമുടക്കാണ്. അത് ന്യായമാണോ? ഇനി അതൊക്കെ പോകട്ടെ. കേന്ദ്ര സർക്കാരിനെതിരിലാണ് ഈ പണിമുടക്ക് എന്നാണല്ലോ വാദം. സത്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ പണിമുടക്ക് ബാധിക്കുമോ? ഹർത്താലായിട്ട് ബാധിക്കേണ്ട, വ്യവസായങ്ങളും വ്യാപാരങ്ങളും ഒക്കെ പോകട്ടെ. തൊഴിലാളികളെങ്കിലും മിനിമം ഈ 29 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്, 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. കേരളം ഒഴികെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ബാധിക്കുക. അപ്പം സത്യത്തിൽ ഈ പണിമുടക്ക് ബാധിക്കുന്നത് കേരളത്തെയാണ്. നമ്മൾ കടക്കണിയിലാണ്. ഈ കേരളം ഇപ്പം രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമത്തിലാണ്. ടൂറിസം അടക്കം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവന്ന് ഇപ്പം നമ്മുടെ PWD ഗസ്റ്റ് ഹൗസുകളൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഗസ്റ്റ് ഹൗസുകളായി ആളുകൾക്ക് താമസിക്കാനും മറ്റും റെസ്റ്റ് എടുക്കാനും മറ്റായി വാടകയ്ക്ക് നൽകി ടൂറിസത്തെ പോലും ഒരു വലിയൊരു വരുമാന മാർഗമായി കേരളം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പണിമുടക്ക് ഈ ടൂറിസത്തിനെ എത്രമാത്രം ബാധിക്കുന്ന ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. ഇന്ത്യ രാജ്യത്ത് വരുന്ന ഒരു ടൂറിസ്റ്റ് 5 ദിവസം ടൂറിസ്റ്റ് ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ അതിൽ ഒരു ദിവസമാണ് കേരളം തിരഞ്ഞെടുക്കുക. ആ ഒരു ദിവസം ഇതുപോലുള്ള ഒരു പണിമുടക്ക് 28-25 വരാൻ പോകുന്നേ, കാരണം ഇങ്ങനത്തെ വലിയ പാർട്ടികൾ പണിമുടക്ക് നടത്തിയാൽ ഇനി ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഹർത്താലുകൾ നടത്തും. കാരണം 2016 കാലഘട്ടത്തിൽ 130 ഹർത്താലുകൾ നടന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ചെറിയ പാർട്ടികളും ഹർത്താലുകൾക്ക് ഇതൊരു പ്രചോദനമാവും. അപ്പോൾ ഞാൻ തിരിച്ചു വരാം. ഈ ടൂറിസ്റ്റുകൾ തിരഞ്ഞെടുത്ത ഈ ദിവസമായി ഇവിടെ ഹർത്താലാണെങ്കിൽ അവരെന്താ ചെയ്യുക? ഹോട്ടലിൽ അടച്ചിട്ട് ഇരിക്കേണ്ടി വരും. അവർക്ക് പുറത്തിറങ്ങി പുറത്തുള്ള സൈറ്റുകളോ പുറത്തുള്ള സീനുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ടൂറിസ്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും, ഇൻ്റർനെറ്റിൽ റിവ്യൂ ഉണ്ടായിരിക്കും. ടൂറിസം നിലയ്ക്ക് ആ റിവ്യൂവിൽ നെഗറ്റീവ് എഴുതും. ആ നെഗറ്റീവ് റിവ്യൂ അവർ പാസ് ചെയ്യും. ഏതൊരാളും ഏതൊരു വിദേശ ടൂറിസ്റ്റും ഒരു സ്ഥലം സന്ദർശിക്കുമ്പം അവിടെ മുൻപ് സന്ദർശിച്ചവരുടെ റിവ്യൂ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൺസിഡർ ചെയ്ത് മാത്രമേ അവർ സന്ദർശിക്കുള്ളൂ. അപ്പം കേരളത്തിൻ്റെ ടൂറിസം ഇത്തരം ഹർത്താലുകൾ നിരോധിച്ചിട്ടില്ല എങ്കിൽ പണിമുടക്കാൻ അവകാശമുണ്ട്. മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പണിമുടക്കാൻ അവകാശം നിശ്ചയിക്കുന്നില്ല. പക്ഷേ ടൂറിസം എന്നുള്ള നിലയിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഉപദേഷ്ടാവായി നമ്മൾ നിയമിച്ച എന്തിനാ? ടൂറിസം വികസിക്കാനാണ്. കാരണം നമ്മളെക്കാളും പ്യുവറായ, നമ്മളെക്കാളും പാവപ്പെട്ട, നമ്മളെക്കാളും ആറ്റം ബോംബ് വീണ് തകർന്ന് തരിപ്പണമായ വിയറ്റ്നാം എന്നൊരു രാജ്യം, ആ വിയറ്റ്നാം എന്നൊരു രാജ്യം ഇപ്പോൾ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചത് ഈ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ആ വിയറ്റ്നാമിൽ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പിന്നെ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ മറ്റൊന്നുമില്ല. കേരളം പോലുള്ളൊരു സ്ഥലമാണ്, പച്ച. ആ പച്ച കേരളത്തിൻ്റെ പച്ചപ്പ് പോലെയുള്ളൊരു പച്ചപ്പ്, ആ പച്ചപ്പ് കാണിച്ചുകൊണ്ട്, ആ പൈതൃകം കാണിച്ചതുകൊണ്ടാണ് സന്ദർശകരെ സ്വീകരിക്കുന്നതും അവരെ ഹൃദ്യമായി അവരെ നല്ല സംവിധാനത്തിൽ ടൂറിസ്റ്റുകൾ ആകർഷിച്ചാണ് ആ രാജ്യം രക്ഷപ്പെട്ടത്. അതിൻ്റെ വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ വഴിയെ പോകുന്ന നമുക്ക് വലിയ ഒരു തടസ്സമാണ് ഇത്തരം ഹർത്താലുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഹർത്താൽ സത്യത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ കേരള ഗവൺമെൻറ്റിനെയാണ്. ഈ ഹർത്താൽ സത്യത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഹർത്താലാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം, ആ ഗവൺമെൻറ്റിൻ്റെ വരുമാനം 2 ദിവസം കുറയുക എന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണ്. കാരണം നമ്മൾ ഓരോ മാസവും കടമെടുത്തുകൊണ്ട് 3000 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ 2 ദിവസത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞാൽ അത് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. അത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു കൊല്ലം കഴിയണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പണിമുടക്കോ എന്തുമാവാം, പക്ഷേ സഞ്ചാര സ്വാതന്ത്ര്യം നിർത്തരുത്. ജനങ്ങളെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, കേരളം ഒരു നിശ്ചലാവസ്ഥയിലായി ഒരു ബോംബ് വീണ മാതിരിയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകാതിരിക്കണമെങ്കിൽ ഇത്തരം അനാവശ്യമായ ഹർത്താലുകൾ നിരോധിക്കണം, നിർത്തലാക്കണം, സംഘടനകൾ ഇത് പുനരാലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.